സമുദ്ര പേടകം തകർന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഉടമസ്ഥ കമ്പനിയായ ഓഷൻ ഗേറ്റ് പ്രവർത്തനം നിർത്തിവെച്ചു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ നടത്തുന്ന എല്ലാ പരിവേക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാണിജ്യ പ്രവർത്തനങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി വെബ്സൈറ്റിൽ പങ്കുവച്ച പ്രസ്താവനയിലൂടെ അറിയിച്ചു. അപകടത്തിന് ശേഷവും സമുദ്ര പരിവേക്ഷണത്തിനുള്ള പരസ്യം ഓഷൻ ഗേറ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഈ വർഷത്തെ യാത്ര തുടരുകയാണെന്നും അടുത്ത വർഷം രണ്ട് യാത്രകൾക്കായി അപേക്ഷ നൽകാമെന്നുമായിരുന്നു പരസ്യം. ടൈറ്റാനിക് കണ്ട അപൂർവം പേരിൽ ഒരാളാകൂ എന്നതാണ് പരസ്യവാചകം. ഓഷൻ ഗേറ്റ് സംഘടിപ്പിക്കുന്ന അടുത്ത വർഷത്തെ സമുദ്ര യാത്രയ്ക്കുള്ള തീയതികളും വെബ്സൈറ്റിലുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് യാത്ര തിരിച്ച ടൈറ്റൻ പേടകം ജൂൺ 18 അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് 1.5 മണിക്കൂറിന് ശേഷം പേടകവുമായുള്ള ആശയവിനിമയം മാതൃകപ്പലായ പോളാർ പ്രിൻസിന് നഷ്ടമാവുകയായിരുന്നു. 4 ദിവസത്തിന് ശേഷം ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും 5 സഞ്ചാരികളും മരിച്ചെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഉയർന്ന മർദ്ദത്തിൽ പേടകം തകർന്നാണ് അപകടമുണ്ടായത്. ഇതിനിടെ കഴിഞ്ഞയാഴ്ച തീരസംരക്ഷകർ തകർന്ന ടൈറ്റൻ സമുദ്ര പേടകത്തിൽ നിന്നും ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി. US ആരോഗ്യ വിദഗ്ധ റിപ്പോർട്ട് ഇത് പരിശോധിച്ചു വരികയാണ്. റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ അഥവാ ROVs ഉപയോഗിച്ചാണ് 12,500 താഴെയുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവശിഷ്ടങ്ങൾ പൊക്കിയെടുത്തത്. പിന്നീട് ഒരു കപ്പൽ ഈ അവശിഷ്ട ഭാഗങ്ങൾ കാനഡയിലെ ഒരു തുറമുഖത്തേക്ക് എത്തിക്കുകയായിരുന്നു. ടൈറ്റാനിക്കിൽ നിന്ന് ഏകദേശം 1,600 അകലെയാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിലൊരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ടൈറ്റൻ പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ദൃശ്യങ്ങൾ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥ വീഡിയോ അല്ല, ആനിമേഷൻ വീഡിയോ ആണ് എന്നതാണ് വസ്തുത. ഓഷൻ ഗേറ്റ് CEO സ്റ്റോക്ടൺ റഷ്, ബ്രിട്ടീഷ് ശതകോടീശ്വരനായ എക്സ്പ്ലോറർ ഹാമിഷ് ഹാർഡിംഗ്, പാകിസ്ഥാനി ശതകോടീശ്വരൻ ഷഹ്സാദ ദാവൂദ്, മകൻ സുലൈമാൻ ദാവൂദ്, ഫ്രഞ്ച് ഓഷ്യാനോഗ്രാഫറും അറിയപ്പെടുന്ന ടൈറ്റാനിക് വിദഗ്ധനുമായ പോൾ ഹെൻറി നാർഷലോ എന്നിവരാണ് ദാരുണമായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ഓഷൻ ഗേറ്റ് എന്ന സ്വകാര്യ കമ്പനിയാണ് പേടകത്തിന് ഉടമ. 8 മണിക്കൂർ സമയത്തിൽ കടലിനടുത്തട്ടിലേക്ക് പോയി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുമടങ്ങുന്ന ആഴക്കടൽ ടൂറിനായി ഒരാൾ നൽകേണ്ട ഫീസ് 2 കോടി രൂപയാണ്. അതേസമയം CEO അടക്കം 5 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നിട്ടും അടുത്ത വർഷത്തേക്കുള്ള ടൈറ്റാനിക് പര്യടനത്തിന്റെ പരസ്യം ഇപ്പോഴും ടൈറ്റൻ പേടകത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇനിയൊരു അപകടത്തിന് ഈ കമ്പനി കാരണമാകരുത് എന്നാണ് എല്ലാവരും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.